രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യവും സർക്കാർ വിരുദ്ധ വികാരവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ് കോൺഗ്രസ് പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളും നേതാക്കന്മാർ തമ്മിലുള്ള പോരുമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം മികച്ച വിജയം കൈവരിക്കുന്ന കോൺഗ്രസിന് വിജയിക്കുവാൻ കഴിയുന്നത് ജനങ്ങൾ അകമഴിഞ്ഞു സഹായിക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ പ്രതിപക്ഷത്തിന്റെ പ്രവൃത്തിയോ ഭരണത്തിലിരുന്നപ്പോഴുള്ള കോൺഗ്രസിന്റെ നേട്ടമോ ഒന്നും കണക്കിലെടുക്കുന്നില്ല എന്നതാണ് പിന്തുണ എന്നതിന്റെ മറ്റൊരർത്ഥം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുകയും ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് ഒരിക്കലും വിശ്വാസമില്ലാത്ത ജനതയ്ക്ക് കോൺഗ്രസ് എന്ന മറ്റൊരാശ്രയമേ ഉള്ളൂ എന്നുള്ള തരത്തിൽ തിരിച്ചറിവ് കൂടിയാണ് കോൺഗ്രസിൻ്റെയും മിന്നുന്ന വിജയത്തിന്റെ ഒരു പ്രധാന കാരണം മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സിന് അധികാരത്തിലേക്ക് ഏറുവാനുള്ള അവസാന പ്രതീക്ഷയാണ് കോൺഗ്രസ് വിജയിക്കുവാനുള്ള സാധ്യത ഉണ്ടെന്നുമൊക്കെ പറയുന്നവർ നിരവധി ആണെങ്കിലും എസ് എൻ ഡി പി സംസ്ഥാന സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായം അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ കരുതുന്നത് എന്ന ചോദ്യത്തിന് ഇടതു മുന്നണിക്ക് മൂന്നാമത്തെ പ്രാവശ്യവും അധികാരം ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ രാഷ്ട്രീയവും പാർട്ടിക്കുള്ളിൽ വിമത ശബ്ദങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് അധികാരത്തിൽ എത്തുമെന്നും പറയുമ്പോൾ വെള്ളാപ്പള്ളിയുടെ മറുപടി ശ്രദ്ധേയമാകുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ എല്ലാ തരത്തിലും അംഗീകരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഗോവിന്ദൻ മാഷിനെ തള്ളിപ്പറയുന്നുണ്ട് ഗോവിന്ദൻ മാഷിനോട് നടന്ന ഇങ്ങനെ ചീത്ത പറച്ചിൽ നിർത്തണം ഉള്ളതുപോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ചിന്ത മാറ്റി എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് മനസ്സിലാക്കണമെന്നും ചോരയും നീരും നൽകി ആ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അവർക്ക് എല്ലാം വേണ്ട രീതിയിലുള്ള പരിഗണനയും പരിരക്ഷയും കൊടുത്തുകൊണ്ട് ബുദ്ധിപരമായി പ്രവർത്തിച്ചാൽ അടുത്ത തവണയും ഈ ഗവൺമെൻറിന് തന്നെയായിരിക്കും സാധ്യതയെന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുവാൻ രണ്ടു വർഷം കൂടി ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിലത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുകയും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി ജനങ്ങളെ ചേർത്തു പിടിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷത്തിന് വീണ്ടും അധികാരത്തിൽ എത്താമെന്നാണ് സാരം അപ്പോൾ പിന്നെ പ്രതിപക്ഷത്തിന് യാതൊരു പ്രതീക്ഷയും ഇല്ലേ ഈ ചോദ്യത്തിനും മറുപടിയുണ്ട് വെള്ളാപ്പള്ളിയുടെ പക്കൽ പ്രതിപക്ഷത്തിന് പ്രതീക്ഷ വേണ്ട എന്നാണ് മറുപടി ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കുവാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ എന്ന ചോദ്യവും വെള്ളാപ്പള്ളി ഉയർത്തുന്നുണ്ട് അവരുടെ കൈകളിലേക്ക് ഭരണം ഏൽപ്പിച്ചു കൊടുത്താൽ എങ്ങനെയിരിക്കും എന്നുള്ളത് നിയമസഭയിലെ അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് തന്നെ ബോധ്യമായി എന്ന വെള്ളാപ്പള്ളി തന്നെ മറുപടിയും നൽകുന്നു ഒരു സ്വകാര്യ മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് വെള്ളാപ്പള്ളി ഈ തുറന്നു പറച്ചിലുകളെല്ലാം നടത്തിയിരിക്കുന്നത് വി ഡി സതീശിന്റെ പ്രവൃത്തിയാണ് വെള്ളാപ്പള്ളി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് കെട്ട രീതിയിൽ വർത്തമാനം പറയുന്ന കാര്യത്തിൽ വലിയ മിടുക്കനാണ് സതീശൻ പക്ഷേ അതൊരു മിടുക്കല്ല മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ സംസാരിക്കുമ്പോൾ യാതൊരുവിധ പ്രതിപക്ഷ ബഹുമാനവും കാട്ടാറില്ല പ്രതിപക്ഷ നേതാവ് പ്രായം കൊണ്ടും അധികാരം കൊണ്ടും മുഖ്യമന്ത്രി മുകളിലും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് താഴെയുമാണ് എന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകണമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർക്കുന്നുണ്ട് നിങ്ങൾ എന്നൊക്കെയാണ് വിരൽ ചൂണ്ടി നികൃഷ്ടമായി സതീശൻ പിണറായിയെ അഭിസംബോധന ചെയ്യുന്നത് അദ്ദേഹത്തെ താങ്കൾ എന്ന് പോലും ആരും വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല ഒരു കാര്യം സതീശൻ മനസ്സിലാക്കണം ഇതൊക്കെ കേൾക്കുമ്പോൾ സമൂഹം പുച്ഛിക്കും രമേശ് ചെന്നിത്തലയൊന്നും അങ്ങനെ പറയാറില്ല രമേശ് ചെന്നിത്തല പറയാതിരുന്നത് കുറവാണെന്നും അധിക പ്രസംഗവും അഹങ്കാരവും വിവരക്കേടും പറയുന്നതാണ് മേന്മ എന്ന് സതീശന്റെ ധാരണ അഹങ്കാരത്തിന് കൈയും കാലം വെച്ചാൽ ആരെ പറ്റി എന്തും പറയാം അതൊക്കെ ജനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്നും സതീശൻ മറക്കരുത് എന്ന താക്കീതോടു കൂടിയാണ് അദ്ദേഹം അഭിമുഖം അവസാനിപ്പിക്കുന്നത് എസ് എൻ ഡി പിയോട് ചേർന്നിരിക്കുന്ന എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന ബി ഡി ജെ എസ് ബി ജെ പിക്ക് പോകുമ്പോഴും ഇടതുപക്ഷത്തോടാണ് വെള്ളാപ്പള്ളിക്ക് ഇപ്പോഴും കൂറും അനുകമ്പയും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ എത്തും എന്ന് തന്നെയാണ് മറ്റൊരു മറ്റൊരഭിമുഖത്തിൽ ഒരിക്കൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ബി ഡി ജെ തന്നെയാണ് കോൺഗ്രസ്സിന് ലഭിക്കേണ്ട വോട്ടുകളിൽ കൃത്യമായ ഭിന്നിപ്പുണ്ടാക്കുവാൻ ബി ഡി ജെ സാധിക്കുന്നുണ്ട് അത് കാണാതിരിക്കുവാൻ കഴിയില്ല എന്ന് അതിനൊരു ഉദാഹരണവും അദ്ദേഹം നിരത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് ജോയി വിജയിച്ചു വന്നതിൻ്റെ പ്രധാന കാരണം ബി ഡി ജെ എസ് ആണ് വി എസ് ജോയിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ ഒരു പങ്ക് ബി ഡി ജെ എസിനും ലഭിക്കേണ്ടതാണ് കാരണം കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകളിൽ കൃത്യമായ ഭിന്നിപ്പ് ബി ഡി ജെ എസ് അവിടെ വരുത്തിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഇടതുപക്ഷം തന്നെ മൂന്നാമതും അധികാരത്തിൽ എത്തുമെന്ന കാര്യത്തിലാണ് പ്രതിപക്ഷത്തോട് വല്ലാത്ത എതിർപ്പുമുണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോടും വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയാകുമോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാം തവണയും പിണറായി സർക്കാരോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരോ അധികാരത്തിലെത്തുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക